राधाकृष्णसमारम्भां शचीनन्दनमध्यमां अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां सद्गुरुनाथ भगवान की जय। എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ജന്മാദ്യസ്യ മുതൽ നാമസങ്കീർത്തനം യസ്യ എന്നുള്ള അവസാനത്തെ ശ്ലോകം വരെ ഏത് ശ്ലോകമാണ് ഇപ്പം കേമം, ഏതാ കേമം അല്ലാത്തത് എന്ന് ചോദിച്ചാൽ നല്ല പണ്ഡിതന്മാർ പോലും ശരിക്ക് ബുദ്ധിമുട്ടിപ്പോവും. പിന്നെ ഭക്തിയിലൂടെ ഭഗവാനെ അനുഭവിച്ചറിഞ്ഞവരെ അവരുടെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചം വെച്ച് ഓരോരോ ശ്ലോകങ്ങളെ പറയാറുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ ശ്ലോകങ്ങളും ഒരുപോലെയാണെന്നാണ് തോന്നാറ്. ഇവിടെ ഒരു പ്രഭാഷണത്തിനൊന്നും വിടുന്നില്ല, പകരം ഒരു അനുഭവ സാക്ഷ്യം. ഒരു ശ്ലോകം ഈയുള്ളവൻ്റെ ജീവിതത്തിനെ സ്വാധീനിച്ചത്, അതിനെക്കുറിച്ചൊന്ന് പറയാമെന്ന് വിചാരിക്കണം. സർവീസിലൊക്കെ ഇരുന്ന് അവിടെ നിന്നൊക്കെ പോന്ന് ഇവിടെ തന്ത്രവും പരികർമ്മവും ഒക്കെ ആയിട്ട് നടക്കുന്ന സമയത്താണ് ഭാഗവതത്തിലേക്ക് ഒരു പ്രവേശനം കിട്ടിയത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട്. പെരുമ്പള്ളി കേശവേട്ടൻ്റെ ഇല്ലത്ത് വെച്ച് അന്നൊരു സപ്താഹം നടക്കുകയായിരുന്നു. അപ്പോൾ അവിടെ വെങ്ങല്ലൂർ കേരളകുമാരൻ നമ്പൂതിരി, നമ്മുടെയൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട കേരളേട്ടൻ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണം. ദശമത്തിലെ 73-ാമത്തെ അധ്യായമാണ്. ഇപ്പോൾ രാജസൂയം കഥ കഥകളിയിലും കൂത്തിലൊക്കെ കേട്ടിട്ടുണ്ടെന്നല്ലാണ്ട് ഭാഗവതത്തിലെന്താ പറയണമെന്നറിയില്ല. അപ്പോൾ അവിടെ ആ സദസ്സിൽ കേൾക്കാനുള്ള അവസരം ഉണ്ടായി. അപ്പോൾ അതിലത്തെ ഒരു ശ്ലോകം എല്ലാവർക്കും അറിയാം, കൃഷ്ണായ വാസുദേവായ പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകമാണ്. പക്ഷേ ആ ശ്ലോകമല്ല, അതിൽ തൊട്ട് മുമ്പുള്ള ശ്ലോകം. തന്ന സമാധിശോപായം യേന തേ ചരണാബ്ജയോ സ്മൃതിർയഥാ ന വിരമേദപി സംസരതാമിഹ. ആ രാജാക്കന്മാർ ഭഗവാനോട് പ്രാർത്ഥിച്ചതാണ്. ഗുരുവായൂരപ്പനെ നേരിട്ട് അറിയാൻ, ഗുരുവായൂരപ്പനെ അനുഭവിക്കാൻ അതിനുള്ള മാർഗം എന്താണെന്ന് നമുക്കൊന്നും അറിയില്ല. ശരിക്കും പറഞ്ഞാൽ ആചാര്യന്മാർ കാണിച്ചു തന്ന വഴി കൂടെ, ഗുരുനാഥന്മാർ പറഞ്ഞു തന്ന വഴി കൂടെ നമ്മളിങ്ങനെ പോകണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുകയാണ് അങ്ങയുടെ അഖണ്ഡമായ സ്മൃതി ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഉള്ള ഉപായം അങ്ങ് തന്നെ പറഞ്ഞു തരണേന്ന് ശ്രീകൃഷ്ണനോട് പ്രാർത്ഥിക്കുകയാണ്. അഖണ്ഡമായ സ്മൃതിയാണ് എല്ലാവരും മോഹിച്ചിട്ടുള്ളത്. കാരണം അഖണ്ഡമായ സ്മൃതി ഒന്നുകൊണ്ട് മാത്രമേ നമുക്ക് ഭഗവാന്റെ പദങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. അന്തേ നാരായണ സ്മൃതി, ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് ഭഗവാനെ സ്മരിക്കാൻ സാധിക്കുക. അപ്പോൾ അതിന് നിരന്തരമായിട്ട് ഭഗവാനെ സ്മരിക്കുന്നൊരു അഭ്യാസം ഉണ്ടാവണം. എല്ലാവരും പ്രാർത്ഥിച്ചിട്ടുള്ളതാണ്, ഭഗവാൻ സ്മരണയ്ക്കാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുള്ളൊരു മാർഗം എങ്ങനെയാണ് സാധിക്കുക എന്നുള്ളത് ഗുരുവായൂരപ്പ അങ്ങ് തന്നെ പറഞ്ഞു തരണേ എന്നാണ് അവിടെ ആ ഭാഗത്ത് അന്ന് പറഞ്ഞ് കേട്ടത്. കേരളത്തിൻ്റെ ശൈലി വെച്ച് നോക്കുമ്പോൾ ഒരു പ്രത്യേക വാക്കെടുത്ത് ആ വാക്കിലേക്ക് എല്ലാ ആ കഥാഭാഗത്തിലത്തെ എല്ലാ വാചകങ്ങളെ യോജിപ്പിക്കുന്നൊരു സമ്പ്രദായമാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ. അപ്പോൾ തന്ന സമാധിശോപായം എന്നുള്ളതിലേക്കാണ് അന്നധികം ബാക്കി എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് നിശ്ചയമില്ല. പക്ഷേ ഈ ഒരു കാര്യം ഗുരുവായൂരപ്പനോട് തന്നെ പറയുക, വേറെ മാർഗമില്ല എന്നുള്ളത് അന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ കൂടെ ഉള്ളിൽ ഉറച്ച പോലെയാണ്. പിറ്റേ ദിവസം മുതൽ തൊഴുത് നമസ്കരിക്കുമ്പോൾ, പുഷ്പാഞ്ജലി ചെയ്യുമ്പോൾ ഒക്കെ ഭഗവാനോട് ഈ ശ്ലോകം അന്ന് മുതൽ നിരന്തരം എന്നും ചിട്ടയോട് കൂടിയിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. തന്ന സമാധിശോപായം യേന തേ ചരണാബ്ജയോ സ്മൃതിർയഥാ ന വിരമേദപി സംസരതാമിഹ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഈ ശ്ലോകം ഒന്ന് രണ്ട് ദിവസങ്ങളിൽ കുറച്ചൊക്കെ ചെറുപ്പം വിട്ടുപോയിരുന്നിരിക്കുക, അല്ലെങ്കിൽ എല്ലാ ദിവസവും അതുപോലെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലം നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്തതാണെന്ന് ഇപ്പം നമുക്ക് മനസ്സിലാവുന്നത്. ആ പ്രാർത്ഥന തുടങ്ങിയതിന് ശേഷമാണ് ഗുരുവായൂരപ്പൻ വഴികൾ കാണിച്ചു തന്നത്.
കൊട്ടിയൂര് പെരുമാളെ ഭാഗവതം കേൾപ്പിക്കാനായിട്ട് അവിടെ പെരുമാൾ വിളിച്ച് വരുത്തി അവിടെ പോകേണ്ടി വന്നു. അവിടെ പോയി 10 വർഷത്തോളം അവിടെ ഭഗവാനെ പെരുമാളെ ഭാഗവതം വായിച്ച് കേൾപ്പിക്കാനുള്ളൊരു ഭാഗ്യം തന്നു. അവിടുന്ന് തന്നെയാണ് വൃന്ദാവനത്തിലേക്ക് ഒരാൾ വരണമെന്ന് ചോദിച്ചത്, അങ്ങനെ വൃന്ദാവനത്തിലേക്ക് പോകാൻ സാധിച്ചത്. വൃന്ദാവനത്തിലെത്തിയിട്ടും ആ വൃന്ദാവനത്തിനോട് രാധാറാണിൻ്റെ എന്തെന്ന് പറയാ, നമുക്കൊന്നും അത് പറയാൻ പോലും കഴിയാത്ത അത്ര കൃപ. അതുകൊണ്ടാണ് വൃന്ദാവനം ഇഷ്ടപ്പെട്ടത്. വൃന്ദാവനത്തിൽ നിന്നാൽ വൃന്ദാവനത്തിലെ കാറ്റ്, വൃന്ദാവനത്തിലെ മണ്ണ്, വൃന്ദാവനത്തിലെ വെള്ളം ഇതെല്ലാം ഇഷ്ടപ്പെടണമെങ്കിൽ തന്നെ രാധാറാണിൻ്റെ വിശേഷ കൃപ വേണം. അതുമാത്രമല്ല ഈ ജന്മത്തിന് കലിയുഗത്തിൽ പിഴവില്ലാത്ത ഒരേയൊരു ഉപായം അത് കിട്ടിയത് അവിടെ നിന്നാണ്. അതെന്താ? അത് ഭഗവാന്റെ നാമസങ്കീർത്തനം. കലിയുഗത്തിൻ്റെ ധർമ്മമാണ്. അതും അവിടെ രാധാറാണി തന്നത് വൃന്ദാവനത്തിൽ നിന്ന് തന്നെ. ഹരേർനാമൈവ നാമൈവ നാമൈവ മമ ജീവനം കലൗ നാസ്ത്യേവ 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 ഗതിരന്യഥാ. ഉറപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ഭഗവാന്റെ തിരുനാമസങ്കീർത്തനമല്ലാതെ വേറെ ഒരു മാർഗവും ഗതിക്കായിട്ട് കലിയുഗത്തിലില്ല. അങ്ങനെ അത്ര അമൂല്യമായിട്ടുള്ള ഭഗവാന്റെ തിരുനാമം പരമ്പരയായിട്ട് ഉപാസിക്കുന്ന ഒരു മഹാത്മാവിൽ നിന്ന് ദീക്ഷയായിട്ട് ലഭിക്കുക എന്ന് പറഞ്ഞാൽ, ഇതൊക്കെ അന്ന് പ്രാർത്ഥിച്ച അന്ന് മുതൽ പ്രാർത്ഥിക്കണേൻ്റെയാണ്. തന്നസമാധിശോപായം ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ്. ഗുരുവായൂരപ്പൻ ഇതൊക്കെ ചെയ്യിച്ച് ആ നാമം കിട്ടിയാൽ മാത്രം മതിയോ? അതുപോരാ, നാമം കിട്ടിയാൽ അത് ഉപാസിക്കാനുള്ള മനസ്സും കൂടി വേണം, അത് ജപിക്കാനുള്ള ഒരു ആർജവം വേണം. അതാര് തരണം? അതും ഗുരുവായൂരപ്പൻ തന്നെ തരണം. അതും ഗുരുവായൂരപ്പൻ തരണത് ഈ പ്രാർത്ഥനയുടെ ഫലമാണെന്നാണ് ഈ ചെറിയ മനസ്സിൽ തോന്നുന്നത്. അപ്പോൾ ആ ശ്ലോകത്തിന് അത്രയധികം ശക്തി ഉണ്ടെന്നുള്ളത് അനുഭവത്തിൽ നിന്ന് പറയാൻ സാധിക്കും. ഭഗവാന്റെ തിരുനാമം അതെങ്ങനെ ആയിക്കോട്ടെ, നമുക്കൊക്കെ അറിയുന്നതാണ്. എല്ലാവരും പറയുന്നതാണ്, ഭാഗവത യോഗത്തിൽ നിന്നല്ല, എല്ലാവരും പറയുന്നതാണ് നാമം ജപിക്കുകയാണ് വേണ്ടത്, നാമം ജപിക്കുകയാണ് വേണ്ടത്. അത് ജപിക്കാൻ സാധിക്കുക, അത് ഗുരുനാഥൻ്റെയും ആ ഗുരുപരമ്പരയുടെ ഒക്കെ കൃപ തന്നെയാണ്. ചൈതന്യ മഹാപ്രഭു മുതൽ ഇങ്ങോട്ട്, സാക്ഷാൽ ഗുരുവായൂരപ്പൻ മുതൽ ചൈതന്യ മഹാപ്രഭുവിടെ മാർഗത്തിൽ കൂടെ വന്ന സദ്ഗുരുനാഥം വരെ എല്ലാവരുടെയും കൃപ കൊണ്ടാണ് സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു കലിയുഗത്തിലെ നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ഉത്തമമായിട്ടുള്ള വസ്തു അത് നേടിത്തന്നതും ഭഗവാനിലുള്ള ഈ പ്രാർത്ഥനയാണെന്ന് ഇതാ ഉറച്ച് വിശ്വസിക്കുന്നു. ഒറ്റ കാര്യമേ പറയാനുള്ളൂ, എന്ത് തന്നെ ആയിക്കോട്ടെ, ഏത് പ്രവൃത്തി ചെയ്യണ ആയിക്കോട്ടെ, നാമത്തിനെ വിടണ്ട, ഭഗവാന്റെ തിരുനാമം ജപിക്കുക തന്നെയാണ് ശ്രേയസ്സിന് മാർഗം. ആദ്യം നാമം ശീലമാക്കുക, ശീലമാക്കി കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും നാമം നമ്മളെ വിടില്ല. നാമത്തിനെ അങ്ങട് പിടിക്കാനേ കുറച്ച് താമസമുള്ളൂ. നാമം നമ്മളെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പരിഭ്രമിക്കേണ്ടതില്ല, നമ്മൾ ഭഗവാന്റെ തൃപാദങ്ങളിൽ എത്തിച്ചേർന്നു. അതുപോലെ തന്നെ പറയാം, അത്രയധികം പുണ്യം ചെയ്തവർക്ക് മാത്രമേ നാമം ജപിക്കാൻ സാധിക്കുള്ളൂ. തൃതീയ സ്കന്ധത്തിലെ കാവ്യലേഖത്തിലെ അവസാനം ആ ദേവഹൂതി മാതാവ് ഭഗവാനോട് അവസാനം സ്തുതിക്കുന്ന സമയത്ത് ആ ശ്ലോകമോടെ പറയുന്നുണ്ട്, പൂർവ്വജന്മങ്ങളിൽ അത്രയധികം സൽക്കർമ്മങ്ങൾ ചെയ്തവർക്ക് മാത്രമേ നാവിൽ നാമം വരൂന്ന്. അതുകൊണ്ട് നമ്മൾ ശ്രമിക്കുക, ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുക, തന്നസമാധിശോപായം. ഓരോരുത്തർക്കും ചിലപ്പോൾ ഭഗവാൻ ഓരോ ഉപായമാണ് കണ്ടുവച്ചിട്ടുണ്ടാവുക. എന്തായാലും ഇത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ സംസാരസാഗരത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭഗവാന്റെ സ്മൃതി ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഉപായം ഭഗവാൻ തന്നോളും. ഇതാണ് ഒരു ചെറിയ കാര്യം പറയാനുള്ളത്. എല്ലാവർക്കും നമസ്കാരം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ജയ ജയ ശ്രീരാധേ ജയ ജയ ശ്രീരാധേ ജയ ജയ ശ്രീരാധേ ശ്യാം നിതായ ഗൗര ഹരിബോൾ.